എനിക്ക് സിദ്ധുവിനെ ഒന്ന് കാണണം. അങ്ങനെ പറയരുത്, എനിക്ക് കണ്ടേ പറ്റൂ. വെരി അർജന്റ്. അത്യാവശ്യമായിട്ട് കാണണമെന്ന് ശിവാനി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എന്റെ അത്യാവശ്യങ്ങൾ സിദ്ധുവിന് ഇപ്പൊ അനാവശ്യമാണല്ലോ. വളച്ചു കെട്ടത് കാര്യം പറ, എനിക്ക് ധൃതിയുണ്ട്. എനിക്കറിയാം സിദ്ധുവിന് ധൃതിയുണ്ട്. സിദ്ധുവിന്റെ കൂട്ടുകാരനായ എന്റെ ഏട്ടനും ഏട്ടന്റെ ഭാര്യ കാവ്യച്ചയ്ക്കും എല്ലാവർക്കും ധൃതിയുണ്ട്. ശിവാനിയുടെ സങ്കടം കാണാൻ ആർക്ക് സമയമില്ല. മണ്ണുകൊണ്ട് കളിവീട് കെട്ടി കളിക്കുന്ന പ്രായത്തിൽ ശിവാനിയുടെ മനസ്സിൽ ജീവന്റെ ജീവനായി കണ്ട ആൾക്ക് വേണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്തിനാ എന്നെ. മുതിർന്നപ്പോ എന്നെക്കാളും ഇണങ്ങുന്ന് തോന്നിയ മറ്റൊരാളെ കാണുമ്പോ പറയാം, ശിവാനി നിന്നെ ഞാൻ കണ്ടത് അങ്ങനെയല്ല. കൂട്ടുകാരന്റെ പെങ്ങളെ സ്വന്തം ചോരയായി തന്നെ കണ്ടു എന്നാണ് ഇട. ഒരു തടസ്സവുമില്ല. പക്ഷെ സിദ്ധു ഒന്ന് ഓർക്കണം, സന്തോഷത്തോടെ മുന്നോട്ട് പോയ ഈശ്വരമഠത്തിൽ നാശത്തിന്റെ വിത്ത് വിതച്ചത് സിദ്ധുവാണെന്ന്. സിദ്ധു കീർത്തിയെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, ഒരെതിർപ്പും കൂടാതെ എന്നെ സ്വന്തമാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ വീണിരിക്കുന്ന ഈ പടുകുഴിയിലേക്ക് ഒരിക്കലും ഈശ്വരമഠം വീഴില്ലായിരുന്നു. നീ എന്താ, ഞാൻ അറിഞ്ഞു അറിയാതെയും ഈശ്വരമഠത്തിൽ നടന്ന കുഴപ്പങ്ങളൊക്കെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുവാണോ? ഈശ്വരമഠം പടുകുഴിയിൽ വീണു എന്നുള്ളത് നിന്റെ തോന്നലാ. പക്ഷേ എനിക്ക് നിന്നോട് ഒരു സെന്റിമെന്റ്സ് ഉണ്ട്. ഞാൻ അറിയാതെയാണെങ്കിലും എന്നെ മോഹിച്ചതിന്റെ പേരിലാണല്ലോ ഈശ്വരമഠത്തിന്റെ നാശം കാണാൻ നീ ഇറങ്ങിപ്പുറപ്പെട്ടതെന്ന സങ്കടം. ആ സങ്കടം ഒന്നുകൊണ്ട് മാത്രമാ നീ വിളിച്ചപ്പോ കാണാമെന്ന് ഞാൻ സമ്മതിച്ചത്. നിനക്ക് എന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ചുരുക്കി പറ. കേൾക്കാൻ ഞാൻ തയ്യാറാ. സിദ്ധു ഏട്ടനോട് സംസാരിക്കണം, അമ്മ കേസിൽ നിന്ന് രക്ഷിക്കണം, കേസ് ഈശ്വരമഠം ഏറ്റെടുക്കണം. സിദ്ധു വിചാരിച്ചാ അത് നടക്കും. സാധ്യമല്ല, ഞാൻ വിചാരിക്കില്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മയെ രക്ഷിക്കുന്ന കാര്യം ഏട്ടനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. സിദ്ധുവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാധു എന്ന് കരുതി കേസ് നടത്താൻ ഇത്തിരി പണം കടം തന്നാ മതി. അതെങ്കിലും പറ്റൂലേ സിദ്ധുവിന്? നിനക്ക് ഞാൻ പണം കടം തന്നാൽ അതങ്ങനെ തിരിച്ചു തരുന്നി? ആ പറ, നിന്നെ കൊണ്ട് അതിന് കഴിയോ? സിദ്ധുവിന്റെ വീട്ടിൽ ഒരു ജോലിക്കാരിയായി നിൽക്കാനും ഞാൻ തയ്യാറാ. ഓ അങ്ങനെ എങ്കിൽ എന്തൊക്കെ വീട്ടു ജോലി അറിയാം നിനക്ക്? നിനക്കും നിന്റെ അമ്മയ്ക്കും അറിയാവുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാനും വെല്ലുവിളിക്കാനും കുടുംബത്തിന്റെ സ്വസ്ഥത കെടുത്താനും മാത്രമാ. സാധാരണ മനുഷ്യർ ഒരിക്കലും സ്വന്തം വീട്ടിൽ നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളെ ഞാൻ എന്ത് വിശ്വസിച്ച് എന്റെ വീട്ടിൽ ജോലിക്ക് നിർത്തും? നടക്കില്ല. പിന്നെ നിന്റെ അമ്മ ഇന്ദിരാഭായ്, അവര് ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാ ഞാൻ. അവരെ പുറത്തിറക്കാൻ നീ എന്റെ കാലു പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരിക്കലും ഒരു തരത്തിലും സഹായിക്കില്ല ഞാൻ. ഫോണിൽ സംസാരിച്ച് ഫോണിൽ തന്നെ പറ്റില്ല എന്ന് പറയാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇനി എന്നെ വിളിച്ച് മെനക്കെടുത്തരുത്. ചെകുത്താൻ എനിക്കും തരും ഒരവസരം. ഇതുവരെ ഒരാളെ വിളിച്ച് ഞാൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചിട്ടില്ല. അവരങ്ങനെ എഴുതി പിടിപ്പിച്ചാ എനിക്ക് എന്തേ പറ്റും? പറ്റില്ല, പോണോ. എന്താ കണ്ണ? ഏതോ സിനിമാ വീക്കിലിക്കാരൻ ന്യൂസ് കൊടുത്തത്രേ. ഞാൻ സിനിമയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും കാല് പിടിക്കുകയാണെന്ന്. ഏത് വീക്കിലിക്കാരൻ? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ അത് വാങ്ങി ഇവിടെ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാനോ? കണ്ണാ,
സോറി അച്ഛമ്മേ. സോറി, റിയലി സോറി. പൊള്ളിയോ? പൊള്ളിയത് കയ്യല്ല, മനസ്സ്. വാർത്ത ഉണ്ടാക്കാൻ വാര്യക്കാര് പലതും എഴുതി പിടിപ്പിച്ചെന്നിരിക്കും. അതിന്റെ പേരിൽ നിന്നെ സ്നേഹിക്കുന്നവരെ വെറുപ്പിക്കല്ല വേണ്ടത്. പൊറുക്കണം, ഇനി ആവർത്തിക്കില്ല അച്ഛമ്മേ. എന്താ? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. പറയാൻ അർഹതയില്ലെന്നറിയാം, എന്നാലും അമ്മ പോലീസ് കസ്റ്റഡിയില്ല, കോടതിയിൽ ഹാജരാക്കുമ്പോഴെങ്കിലും ജാമ്യം എടുക്കണം. സഹായിക്കാൻ ഏട്ടനല്ലാതെ മറ്റാരുമില്ല. ഇത് എന്നോട് തന്നെ പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം തോന്നി? ആ വൃത്തികെട്ട സ്ത്രീയുടെ ദുരമൂത്ത മനസ്സ് കാരണമാ ഇതൊക്കെ സംഭവിച്ചത്. എന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നു എന്ന് അവകാശപ്പെട്ട് നീ ഇത് ഇവിടെ വന്നത് മുതൽ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത് വരെയുള്ള എല്ലാ തിരക്കഥയും ആ സ്ത്രീയുടേതായിരുന്നു. എന്നിട്ട് അവർക്ക് ജാമ്യം എടുക്കാൻ ഞാൻ തന്നെ ചെല്ലണമല്ലേ? എന്റെ എല്ലാം നഷ്ടപ്പെട്ടത് അവര് കാരണമാ. എന്റെ കരിയർ, ഭാവി, ജീവിതം എല്ലാം നീയോ അവർക്ക് കൂട്ടായിരുന്നു. നിങ്ങൾ കാരണം മാനം കെട്ട് നാണം കെട്ട് സകലതും പോയി നിൽക്കാൻ ഞാൻ എന്റെ കൊന്നോളില്ല. എടി, നിന്റെ അമ്മയെ മാത്രമല്ല നിന്നെ കൂടി കുറെ കാലം ജയിലിലിടാനുള്ള വഴിയാ ഞാൻ ആലോചിക്കുന്നത്. കണ്ണേട്ട, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ശിവാനിയോട് ദേഷ്യപ്പെട്ടതും അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും തെറ്റായി പോയെന്നും പറഞ്ഞ് ഉപദേശിക്കാനാണ് ഭാവുങ്കി. എനിക്ക് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. കണ്ണേട്ടൻ ഇന്ന് കാണിച്ചത് ശിവാനിയോടുള്ള ദേഷ്യം മാത്രമല്ലെന്ന് എനിക്കറിയാലോ. കരിയറിനെ കുറിച്ച് ഓർക്കുമ്പോ കണ്ണേട്ടന് ഫ്രസ്ട്രേഷൻ വരുന്നത് സ്വാഭാവികമാ. മീഡിയ ഓരോന്ന് എഴുതി പിടിപ്പിച്ചാ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ദേഷ്യം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാൻ തുടങ്ങിയാ എന്താവും നമ്മുടെ അവസ്ഥ? ഇതൊക്കെ എനിക്കും അറിയാം, പക്ഷെ ഓരോന്ന് കേൾക്കുന്ന നേരത്ത് എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. മനസ്സ് എന്റെ പിടിയിൽ നിൽക്കുന്നില്ല കാവ്യ. അതിങ്ങനെ പ്ലീസ് കണ്ണേട്ട, ദക്ഷിണേന്ത്യൻ സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ത്യാഗരാജ ഭാഗവതർ. ചിലരൊക്കെ ചേർന്ന് അദ്ദേഹത്തെ ഒരു കൊലക്കേസിൽ കുടുക്കി. നിരപരാധിത്വം തെളിയിച്ച് അദ്ദേഹം തിരിച്ചു വന്നെങ്കിലും ജനം സ്വീകരിച്ചില്ല. കല്ലെറിഞ്ഞു, കൂക്കു വിളിച്ചു, ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് യാചകനായി ഒരു ക്ഷേത്ര നടയിൽ ആ മഹാനടന്റെ ജീവിതം അവസാനിച്ചു. എന്നെ കാത്തിരിക്കുന്നതും ആ വിധിയല്ലേ? അല്ലെന്ന് നീ എത്ര വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. കണ്ണേട്ടൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ കാത്തിരിക്കുന്നത് ദുർവിധിയല്ലാന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. കണ്ണേട്ടൻ പറഞ്ഞ മഹാനടൻ ഇല്ലാതെ പോയ ഒരു സൗഭാഗ്യം കണ്ണേട്ടനുണ്ട്. കണ്ണേട്ടൻ തളരും തോറും കൂടുതൽ ധൈര്യം നൽകി കൂടെ നിൽക്കാൻ കുറെ പേര്. ഞാനും അച്ഛമ്മയും മാത്രമല്ല, ഈശ്വരമഠം മുഴുവനും ഉണ്ട്.
നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നതൊക്കെ തിരിച്ചു പിടിക്കാൻ കണ്ണേട്ടൻ ശ്രമിക്കണം. താങ്ങും തണലും ആവാൻ ഞങ്ങളൊക്കെ ഇല്ലേ? അതെനിക്കറിയാം. പക്ഷേ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കമ്മിറ്റ് ചെയ്ത് വെച്ച നാലഞ്ച് സിനിമകൾ ഉണ്ടായിരുന്നു. അതിന്റെ പ്രൊഡ്യൂസേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും ഒക്കെ ഞാൻ വിളിച്ചു. ചിലർ എന്റെ ഫോൺ പോലും എടുക്കാൻ തയ്യാറാവുന്നില്ല. മറ്റു ചിലര് വേറെ ചില തിരക്കുകൾ പറഞ്ഞും സാമ്പത്തിക ഞെരുക്കം പറഞ്ഞും ഒഴിഞ്ഞു. ഒക്കെ വെറും നുണകളാണെന്ന് എനിക്കറിയാം കാവ്യ. നുണയാവില്ല, അതൊക്കെ സത്യമാണെന്ന് തന്നെ വിശ്വസിക്ക. കമ്മിറ്റ് ചെയ്ത സിനിമ നഷ്ടപ്പെട്ടാൽ വേദന വരും. തിരക്കുള്ളവർ ഒഴിഞ്ഞാലും തിരക്കില്ലാത്ത 100 പേർ തേടിയെത്തും. ഒരു കഥ പോയാൽ മറ്റൊന്ന്. അതുവരെ മികച്ച ഒരു സിനിമയ്ക്കായി ബ്രേക്ക് എടുത്തു എന്ന് കരുതിയാ മതി. നീ ഇങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ തോന്നുന്നുണ്ട്. പക്ഷേ ദേ, ഇനി ഇങ്ങനെ പക്ഷേ എന്ന് പറഞ്ഞു വന്നാൽ ഞാൻ എന്റെ പാട്ടിന് പോകും കേട്ടോ. എവിടെ വരെ പോകും നീ? കയ്യെത്താത്ത ദൂരത്തേക്ക്. ആണോ? എങ്കിലൊന്ന് കാണട്ടെ. അങ്ങനെ കയ്യെത്താ ദൂരത്തേക്ക് പോകാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ സ്വന്തമാക്കിയത്. പിന്നെന്തിനാ ടെൻഷൻ അടിച്ചിരിക്കാൻ വേണ്ടിയോ? എന്തിനാ ചിരിക്കുന്നത്? എന്റെ ടെൻഷൻ പോയ വഴി ഓർത്ത് ചിരിച്ചു പോയതാണ്. സൈക്കോളജിക്കൽ മൂവ് തന്നെ. ഞാൻ ACP സുരേഷ് കുമാറാണ്. ഹൗസ് ബോട്ടിൽ നിങ്ങൾക്ക് നേരെ നടന്ന വധശ്രമത്തെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. അതിനു മുന്നിൽ ധ്യാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ദിരാഭായും ധ്യാനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടാവാൻ ചാൻസ് തീരെ കുറവാണ്. അവരുമായി കണക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നോടും വൈഫിനോടും ധ്യാന് പകയുണ്ട്. എന്റെ വൈഫിന് നേരെ പലവട്ടം വധശ്രമം നടത്തിയിട്ടുണ്ട് അയാള്. ഞാൻ അയാളെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഇന്ദിരാഭായ്